തീർച്ചയായും നേരത്തെ രുചിഷി പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. രാവിലെ കളക്ട്രേറ്റിലും മെഡിക്കൽ കോളേജിലുമായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധമെല്ലാം അവസാനിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാരുടെയും കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രതിഷേധമെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇന്ന് നാട്ടുകാരുണ്ട്. കുട്ടികളും അമ്മമാരും വയസ്സായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒറ്റക്കെട്ടായി ഈ ഒരു സമരത്തിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് അല്പസമയത്തിനകം തന്നെ താമരശ്ശേരി രൂപത ബിഷപ്പ് ഈ സമരത്തെ അഭിസംബോധന ചെയ്യും. വലിയൊരു പ്രകടനം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പ്രകടനം കക്കയത്ത് ഉണ്ടാവും. ഈ ഫോറസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം ഈ ജനക്കൂട്ടത്തെ ഈ കർഷകരെ അഭിസംബോധന ചെയ്ത് ഭാവി സമര പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് താമരശ്ശേരി ബിഷപ്പ് വിശദീകരിക്കും. ഏറ്റവും ശ്രദ്ധേയം. സഭ കൂടി ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കുന്നു. നേരത്തെ പല ആവർത്തി നമ്മൾ മാനന്തവാടിയിൽ കണ്ടപ്പോൾ മാനന്തവാടി രൂപത ഇടപെട്ട് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ റെപ്രസെന്റേഷൻ കൊടുത്തതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ താമരശ്ശേരിയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തുന്നത്. വലിയ രീതിയിലുള്ള സഭയുടെ പ്രതിഷേധം അത് വരും ദിവസങ്ങളിൽ കാണാൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സഭാ പ്രതിനിധികൾ ഒപ്പം നാട്ടുകാർ കർഷക സംഘടനകൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യം പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ബിഷപ്പ് സ്ഥലത്തെത്തും. ഈ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും ഈ ഒരു പ്രതിഷേധ പരിപാടിക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയുന്നത്.